ഹലോ, വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ ഉള്ളത് കൊടകരയിലുള്ളൊരു കഫേയാണ്, കരാ കഫേ. എനിക്ക് തോന്നുന്നത് കൊടകരയിൽ അധികം കഫേകളൊന്നും ഇല്ല. ആദ്യത്തെ ഒരു കഫേ ആയിരിക്കും, ആദ്യത്തെ കഫേയാണ്. അതുപോലെ തന്നെ സ്പെഷ്യലാണ്, അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ ഒരു ആംബിയൻസൊക്കെ. ഇതൊരു താഴത്തെ ഏരിയ ആണ്. ഇവിടെ അങ്ങനെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പൊന്നുമില്ല, മുകളിലാണ് ഇവിടെ ഇരിക്കാനുള്ള സീറ്റിങ്ങൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ പുറത്തൊരു ഏരിയ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം, മുകളിലെത്തിയിട്ട് കാണിച്ചുതരാം കേട്ടോ. മുകളിൽ ആയിട്ട് കുറച്ചധികം ഏരിയയിൽ തന്നെ അവരിരിക്കാനുള്ള സീറ്റിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് മുകളിൽ. എന്നുവെച്ചാൽ ഒരു പ്രൈവസി ഇഷ്ടമുള്ളവർക്കൊക്കെയും പറ്റിയൊരു ഏരിയ ആണ്. ഒരു ഔട്ട്ഡോർ ഉണ്ട്, ചെറിയൊരു എന്താ പറയുക, ഒരു ബാൽക്കണി സെറ്റപ്പൊക്കെ പോലെ നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ കേട്ടോ ഇരുന്നത്. ഇവിടെ കണ്ടോ താഴെയായിട്ട് നമുക്ക് പാർട്ടിയൊക്കെ നടത്താനായിട്ട് ഒരു ഔട്ട്ഡോർ ഒരു സീറ്റിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ഇനി നമുക്ക് ഫുഡ് കഴിച്ചു നോക്കാം. നല്ല അഭിപ്രായമാണ് കേട്ടെ. ജസ്റ്റ് നമുക്ക് ഇവരുടെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. എല്ലാ തവണത്തെ പോലെ മെനു ഇട്ടിട്ടുള്ള പരിപാടിയില്ല. ഇത് കരാകഫേയുടെ മെനു ആണ്. ചിക്കൻ റോൾസ്, അൽഫാം, ടിക്ക, റൈസ്, ബ്രെഡ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാൻ ആദ്യം ഓർഡർ ചെയ്തത് ഒരു ബർഗറാണ്, ഡബിൾ പാറ്റി ബർഗറാണ് കേട്ടോ. നല്ല അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു, ഒരു സോസ് ഉണ്ടായിരുന്നു, കൂടെ രണ്ട് മൊയ്റ്റും കൂടി ഓർഡർ ചെയ്തു. ഒരെണ്ണം ബ്ലൂ ലാഗൺ എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഗ്രീൻ ആപ്പിളും. ഫ്രഞ്ച് ഫ്രൈസ് അടിപൊളിയായിരുന്നു, നല്ല ക്രിസ്പി ആയിരുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സോസും അടിപൊളിയായിരുന്നു കേട്ടോ. കച്ചപ്പാണ് തന്നിട്ടുണ്ടായിരുന്നത്. സാധാരണ ഈ ഫ്രൈസിന് നമുക്ക് മയോണൈസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബർഗർ ലോഞ്ചിൽ പോയപ്പോൾ. ഇവിടെ ഡിഫറെൻ്റാണ്. അതുപോലെ തന്നെ ബർഗർ നല്ല ഹെവി ബർഗറാണ്, നല്ല ടേസ്റ്റി ബർഗറാണ് കേട്ടോ. നല്ല ചീസൊക്കെ വെച്ചിട്ട് അടിപൊളിയായിരുന്നു ബർഗർ. ഒരുവിധം നല്ല ഹെവി ആയതുകൊണ്ട് തന്നെ ഒരെണ്ണം മതിയിട്ട് നമുക്ക് വയറെന്നറിയാനായിട്ട്. ബർഗർ ലവേഴ്സിനൊക്കെ വരികയാണെങ്കിൽ ഇവരുടെ ബർഗർ ഇഷ്ടപ്പെടും ഉറപ്പാണ്. എനിക്കെന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് രണ്ട് അൽഫം ക്വാർട്ടറാണ്, കാരണം ഹാഫും ഫുള്ളും നമുക്ക് താങ്ങില്ല. ഒരെണ്ണം ക്രീമി അൽഫാമാണ്, നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അൽഫാംസിൽ ക്രീമി അൽഫാം ഇപ്പം എൻ്റെ ഫേവററ്റാണ്. നമ്മളിത് കഴിച്ചിരിക്കുന്നത് അൽഹുബാബയിലാണ്, ത്രിപ്രയറുള്ളത്. അതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെയാണ് കഴിക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അൽഫാമാണ് ക്രീമി അൽഫാം. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു ഡിഫറെൻ്റ് ടേസ്റ്റാണ് അതിൻ്റെ ആ ക്രീമും ഫ്ലേവർ. ആ ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നു. അടിപൊളി അൽഫാമായിരുന്നു. കരാകഫേയിലെ നിങ്ങൾ പോകുമ്പോൾ ഉറപ്പായിട്ടും ക്രീമി അൽഫാം ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചിക്കൻ നല്ല ജ്യൂസി ആയിരുന്നു, അതുപോലെ തന്നെ നല്ല ക്രീമി ആയിരുന്നു. എന്തായാലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രീമി അൽഫാം തന്നെയായിരുന്നു കേട്ടത്. എനിക്ക് ആർത്തി മുഹൂർത്ത് പ്രാന്തായതല്ല, ഈ അൽഫാം ഇങ്ങനെ കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. വലിയ പീസൊക്കെ നമുക്ക് കിട്ടണം, ചെറിയ ചെറിയ പീസ് എടുത്ത് കഴിക്കുന്നേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകണം വലിയ പീസിൽ കഴിക്കുന്നതാണ്. അടുത്ത് അൽഫാം ടെക്സാക്സ്. ഇതും ഒരു സ്പെഷ്യലാണ്, കരാകഫേയുടെ സ്പെഷ്യൽ അൽഫാമാണ്. അതും സൂപ്പറായിരുന്നു. ചിക്കൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല സ്മൂത്താണ്, ജ്യൂസിയാണ് ചിക്കനൊക്കെ. നന്നായിട്ട് നമുക്കിങ്ങനെ കടിച്ച് വലിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല, നല്ല ജ്യൂസി ചിക്കനാണ്. കഴിക്കാനൊക്കെ നല്ല എളുപ്പമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ മയോണൈസ് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റി മയോണൈസ് ആയിരുന്നു. ചില സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടാറില്ല, പക്ഷേ കരാകഫേയുടെ മയോണൈസ് അടിപൊളിയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഒരു നാനും ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് എന്താ പറയുക സലാഡും ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട് ക്യാമറാമാനോനെ, ക്രീമി അൽഫാം പൊളി.
ക്രീമി അൽഫാമിന്റെ ഒരു അവസ്ഥ നോക്ക്. പിന്നെ എടുത്ത് പറയേണ്ട ഒന്നായിരുന്നു മോറ്റോ ഗ്രീൻ ആപ്പിളാണ്. സൂപ്പറായിരുന്നു. ഇത് വെറുതെ പറയല്ല കേട്ടോ, കാരണം നമ്മൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് അടിപൊളിയായിരുന്നു. നല്ല ശരിക്കും ആ ഒരു ഫ്ലേവറും മധുരവും തണുപ്പും എല്ലാം നല്ല ഇക്വൽ ചെയ്തിട്ട് അടിപൊളിയായിരുന്നു ഈ രണ്ടും. ഗ്രീൻ ആപ്പിളാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത്. ഇത് ബ്ലൂ ലാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഫ്ലേവറായിരുന്നു, അതും അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡാണ് കൊടകര. ഈ ഒരു ആംബിയൻസിലും അതുപോലെ ഇത്രയും നല്ല അൽഫാംസും ബർഗറും ഇടുന്ന ഒരു കഫേ വേറെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് അടിപൊളിയാണ് കേട്ടോ. എല്ലാം കൊണ്ടും അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇവരെ ക്രീമി അൽഫാം ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എനിക്കെല്ലാം മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.